ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വിദ്യകൾ കാണിക്കുന്ന പക്ഷികളുണ്ട്. ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപക്ഷി വരെ തന്റെ ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ ചിറകുകൾ വിരിച്ചിട്ട് ഡാൻസ് മൂവ്മെന്റ്സ് ചെയ്യാറുണ്ട്. എന്നാൽ ഫീമെയിൽ ബേർഡ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജമ്പിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടി വന്നാലോ? ഇങ്ങനെ മാക്സിമം ഉയരത്തിൽ ചാടി ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യുന്ന പക്ഷികളാണ് ജാക്സൺ സ്വിഡോ ബേർഡ്സ്. കെനിയയിലും ടാൻസാനിയയിലും കാണപ്പെടുന്ന ഈ ജാക്സൺ സ്വിഡോ ബേർഡ്സ് ബ്രൗൺ കളറിലെ മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. എന്നാൽ പക്ഷെ മെയ്റ്റിംഗ് സീസൺ ആകുമ്പോൾ മെയിലും ഫീമെയിലും തമ്മിൽ രൂപത്തിൽ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. നീളമുള്ള തൂലകളുള്ള ബ്ലാക്ക് ഗ്ലോസി അപ്പിയറൻസ് ആയിരിക്കും മെയിലിനപ്പോൾ. നീളമുള്ള തന്റെ തൂലകൾ കാണിച്ചുകൊണ്ട് മെയിൽ വിഡോ ബേർഡ്സ് തന്റെ സ്പോട്ടിൽ നിന്ന് ഉയരത്തിലേക്ക് ചാടും. ഫീമെയിൽസ് തങ്ങളെ നോട്ടീസ് ചെയ്യുന്നിടത്തോളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര ഉയരത്തിൽ ചാടുന്നു എന്നത് മാത്രമല്ല യോഗ്യത നിർണ്ണയിക്കുന്നത്, എത്ര നേരം ചാടിക്കൊണ്ടിരിക്കുന്നു എന്നതുമാണ്. സ്റ്റാമിന മാറ്റേഴ്സ്. പുൽമേടുകളില് ഉണങ്ങിയ പുല്ലുകൾ കൂട്ടിവെച്ച് കൂടുണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്തതിനു ശേഷം മാത്രമാണ് മെയിൽസ് ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ശേഷം ഇണചേരാൻ വരുന്ന ഫീമെയിൽ ബേർഡ് പിന്നീട് പ്രോപ്പർ ആയിട്ടുള്ള കൂട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഒരു മെയിൽ വിഡോ ബേർഡ് വളരെയധികം സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ ഒന്നിലധികം ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്ത് ഇണചേർന്നേക്കാം. ഇങ്ങനെ ഇണചേരുന്ന ഫീമെയിൽസ് ഈ മെയിലിന്റെ അതേ ടെറിട്ടറിയിൽ തന്നെ അവരവരുടെ കൂടുകൾ ഉണ്ടാക്കിയിട്ട് മുട്ടകൾ വിരിക്കുന്നതാണ്. ഈ പരിപാടി മനുഷ്യന്മാരായിരുന്നെങ്കിൽ എല്ലാവരും ഹൈജമ്പ് ചാമ്പ്യന്മാരായേനെ.